ഇടുക്കിയിൽ ഹോപ്പ് പ്ലാന്റേഷന് ഭൂമിദാനം ചെയ്തുള്ള വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. സൗജന്യ അരി വിതരണം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, വിവാദമായ ഹോപ്പ് പ്ലാന്റേഷൻ വാർത്ത പുറത്തുവിട്ടത് പീപ്പിൾ ടി വി ആണ്. ഇപ്പോൾ ആ ഉത്തരവ് കൂടി റദ്ദാക്കിയിരിക്കുന്നു. എന്തൊക്കെ വിശദാംശങ്ങൾ, മറ്റു മന്ത്രിസഭാ യോഗ വിശദാംശങ്ങൾ കൂടി? അജിംഷാദ്, പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി പതിച്ചു നൽകാനുള്ള സർക്കാർ ഉത്തരവാണ് നിലവിൽ ഇപ്പോൾ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ യോഗമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ മന്ത്രിസഭാ യോഗം ഭൂമി പതിച്ചു നൽകുന്നതും ഭൂനികുതി സംബന്ധിച്ചുള്ള നിരവധി ഉത്തരവുകളായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി ചേർന്നിട്ടുള്ള മന്ത്രിസഭാ യോഗങ്ങളിൽ കൈക്കൊണ്ടിരുന്നത്. ഇതെല്ലാം തന്നെ വിവാദമായി തീരുകയും ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ മെത്രാൻ കായലുമായി സംബന്ധിച്ചുള്ള ഉത്തരവ്, കരുണയുമായി സംബന്ധിച്ചുള്ള ഉത്തരവ്, അതോടൊപ്പം തന്നെ സന്തോഷ് മാധവന്റെ കമ്പനിക്ക് നൽകിയ ഭൂമിയുമായി സംബന്ധിച്ചുള്ള ഉത്തരവ് എന്നിവയെല്ലാം റദ്ദാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പീരുമേട് ഹോപ്പ് പ്ലാന്റേഷന് മിച്ചഭൂമി പതിച്ചു നൽകാനുള്ള തീരുമാനവും സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ VM സുധീരനും ഈ വിഷയത്തിൽ ഉത്തരവ് എത്രയും വേഗം റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉത്തരവ് റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 748 ഏക്കർ ഭൂമി പതിച്ചു നൽകാനായിരുന്നു റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരുന്നത്. അത് ഭൂപരിഷ്കരണ നിയമം പോലും അട്ടിമറിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പീപ്പിൾ ടി വി ആയിരുന്നു ആദ്യം നൽകിയിരുന്നതും. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇപ്പോൾ റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാന തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത് സൗജന്യ അരി വിതരണവുമായി സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ നിയമ നടപടിക്ക് പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 1 രൂപയ്ക്ക് നൽകുന്ന അരി സൗജന്യമായി നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. ഇത് ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാകില്ല ഇത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഷീജ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ നടന്ന ദേശീയ ഗെയിംസിൽ കോടികളുടെ അഴിമതിയെന്ന് CAG റിപ്പോർട്ട്. സ്റ്റേഡിയ നിർമ്മാണം മുതൽ വാട്ടർ ബോട്ടിൽ വാങ്ങിയതിൽ വരെ അഴിമതിയെന്നും CAG കണ്ടെത്തി. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്? അജിംഷാദ്, സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയങ്ങളുടെ നവീകരണം നിർമ്മാണ വഴി കോടികളുടെ നഷ്ടം സംഭവിച്ചതായാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന് വേണ്ടി 1.50 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഗെയിംസിന് ശേഷവും കായിക താരങ്ങൾക്ക് ഇവിടെ പരിശീലനത്തിന് അവസരം ലഭിക്കാമെന്നായിരുന്നു കരാർ. എന്നാൽ ആ കരാർ പാലിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ ആ പണം നഷ്ടമായിരിക്കുന്നു. അതുപോലെ കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിന് 10.71 കോടി രൂപ ചെലവഴിച്ചതിൽ ക്രമക്കേട് CAG കണ്ടെത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ അംഗത്വ ഫീസ് വാങ്ങി പ്രവർത്തിക്കുന്ന സ്റ്റേഡിയത്തിൽ പണം മുടക്കി നവീകരണം നടത്തിയപ്പോൾ സ്പോർട്സ് കൗൺസിലുമായി കരാറുണ്ടാക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയിരിക്കുന്നു. വെള്ളയമ്പലത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം ശാസ്ത്രീയ പഠനം നടത്താതെ നവീകരണത്തിന് പണം ചെലവഴിച്ചു. ഒടുവിൽ അത് ഉപയോഗശൂന്യമായി. ഇവിടെ നിന്ന് മത്സരവേദി മാറ്റേണ്ടി വന്നതിനാൽ 8 കോടി രൂപ അധികമായി സർക്കാരിന് ചെലവഴിക്കേണ്ടി വന്നു. റൺ കേരള റൺ നടത്തിയത് വഴി 10 കോടി രൂപ സർക്കാരിന് നഷ്ടം സംഭവിച്ചു. ഇവിടെ ഏജൻസിയുടെ സഹായം ഇല്ലാതെയും സർക്കാരിന് നടത്താമായിരുന്നു എന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. വിവിധ കൺസൾട്ടൻസികളുടെ നിയമനത്തിലൂടെ 19.97 കോടി രൂപ നഷ്ടം സംഭവിച്ചതായും CAG കണ്ടെത്തിയിരിക്കുന്നു. എയർ കണ്ടീഷണറുകൾ വാങ്ങിയതിലും വലിയ ക്രമക്കേട് നടന്നതായി CAG കണ്ടെത്തിയിട്ടുണ്ട്. എയർ കണ്ടീഷണറുകൾ വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്തത്. വാടക എടുക്കേണ്ടതിന് പകരം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എന്നാൽ വിലയ്ക്ക് വാങ്ങിയ എയർ കണ്ടീഷണറുകൾ എവിടെ പോയെന്ന് അറിയില്ല എന്നും CAG കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കോടികളുടെ ക്രമക്കേടാണ് CAG റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ശരി ഉമേഷ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതി വ്യാപകമാക്കിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഇടതു മുന്നണിയുടെ നയമെന്നും പിണറായി വിജയൻ പറഞ്ഞു. മദ്യനിരോധനം പ്രായോഗികമല്ലെന്നും പിണറായി കോഴിക്കോട് പറഞ്ഞു. ആന്റണി സർക്കാരിന്റെ ചാരായ നിരോധനം തുടർന്ന് വന്ന ഇടതുമുന്നണി സർക്കാർ പുനഃസ്ഥാപിച്ചിട്ടില്ല എന്ന കാര്യവും പിണറായി ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ മദ്യവർജനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. മദ്യവർജനം എന്ന് പറഞ്ഞാൽ മദ്യവർജന സമിതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരം സമിതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം എത്രമാത്രം കുറച്ച് കൊണ്ടുവരാൻ കഴിയുമോ അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തും. ഞങ്ങളൊരിക്കലും മദ്യം പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ മദ്യം പൂർണ്ണമായി നിരോധിച്ചാലുണ്ടാകാനിടയുള്ള അത്യാപത്ത് ഭയന്നുകൊണ്ട് തന്നെയാണ് മദ്യവർജനമെന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ അതിൽ തന്നെ ആണ് ഇപ്പോഴും നിൽക്കുന്നത്. ലിബിയയിൽ മലയാളി IT ഉദ്യോഗസ്ഥനുൾപ്പെടെ 4 പേരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. കോഴിക്കോട് ചക്കട്ടപ്പാറയിലെ
കുളോത്വേൽ നെല്ലുവേലിൽ ജോസഫിൻ്റെ മകൻ റജി ജോസഫിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ അൽ ദിവാൻ ഐ ടി കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മറ്റു മൂന്ന് പേരും ലിബിയക്കാരാണ്. 31 വൈകിട്ടാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ സജീവ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലപ്പുഴയിലെ 14-കാരനും ചിലത് പറയാനുണ്ട്. മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും രാഷ്ട്രീയത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നാണ് ഈ സ്കൂൾ വിദ്യാർത്ഥി പറയുന്നത്. കേൾക്കാം. സംസ്ഥാന മന്ത്രിയെക്കുറിച്ചും മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാർക്ക് ഉയർന്നു വരുന്ന ആരോപണങ്ങളെക്കുറിച്ചുമായിരുന്നു എബി എന്ന ഈ കൊച്ചുമിടുക്കിൻ്റെ ആദ്യ പ്രതികരണം. ഭരിച്ച മന്ത്രിമാരുടെ ഒരു എന്താ പറയുക, അഴിമതി കണ്ട ഒരു മുഖമാണ് ഈ 5-ാം വർഷം നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേരിൽ വരുന്ന സരിതാ കേസിൻ്റെ അഭിയുഖ്യം, ഇതുകൂടാതെ തന്നെ കെ എം മാണിയുടെ പേരിൽ ബാർക്കോര. തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ഇതൊക്കെ ബാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ മന്ത്രിമാരുടെയും പേരിൽ ആരോപണമുണ്ട്. ഭൂരിഭാഗം മന്ത്രിമാരുടെ പേരിൽ ആരോപണമുള്ളതാണ്. അതിൽ ഒരാളാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. മന്ത്രി കെ സി ജോസഫിൻ്റെ പേരിൽ ആരോപണങ്ങളില്ലേ, കോടതിയെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരാരോപണമായിരുന്നില്ല. മന്ത്രി കെ ബാബുവിൻ്റെ പേരിലുണ്ട്, കെ എം മാണിയുടെ പേരിലുണ്ട്. അങ്ങനെ ഓരോ മന്ത്രിമാരെ എടുത്തു പറയുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും പേരിൽ ആരോപണങ്ങളുണ്ടാവും. ഇതൊക്കെ ഇവരുടെ തെരഞ്ഞെടുപ്പിനെയാണ് ബാധിക്കാൻ പോകുന്നത്. ജില്ലയിലെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ചും കുട്ടി വാചാലനായി. ആലപ്പുഴ നിയോജകം ആലപ്പുഴ നഗരസഭയിൽ 25 വാർഡുകളും മണ്ണഞ്ചേരി, ആര്യാട്, മാരാരിക്കുളം വടക്ക്, മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിക്കുന്നതാണ് ആലപ്പുഴ നിയോജക മണ്ഡലം. ആലപ്പുഴയിലെ പഞ്ചായത്തുകളുടെ 4 പഞ്ചായത്തുകളും LDF ശക്തി കേന്ദ്രങ്ങളാണ്. ഇതിലെ ബ്ലോക്ക് ഡിവിഷനിലും ജില്ലാ ഡിവിഷനിലും ഒക്കെ LDF തന്നെ സ്ഥാനത്തെത്തി, 1-ാം സ്ഥാനത്തെത്തി. പിന്നെ നഗരസഭയിൽ 25 വാർഡ് നഗരസഭ ഇതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വാർഡിൻ്റെ വ്യത്യാസം UDF ആണ്. 25 വാർഡിൽ 13 വാർഡുകളിൽ UDF 12 വാർഡുകൾ LDF ആണ്. നഗരസഭയിൽ LDF തന്നെ കിട്ടും. തോമസ് ഐസക് സ്ഥാനാർത്ഥിയുണ്ട്, നഗരസഭ LDF കയ്യിൽ തന്നെ വരും. അമ്പലപുരം മണ്ഡലത്തിൽ ഈ നഗരസഭയിൽ ബാക്കിയുള്ള വാർഡുകളല്ലേ അമ്പലപുരം മണ്ഡലത്തിൻ്റെ കീഴിലാണ്. നഗരസഭയിലെ ഭരണം അത് വെച്ച് നോക്കുമ്പോൾ UDF പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, അമ്പലപുര വടക്ക്, അമ്പലപുര തെക്ക്, പിന്നെ പുറക്കാട് പഞ്ചായത്തുകളാണ്. അല്ല, പുറക്കാട് പഞ്ചായത്ത് ആലപ്പുഴ നഗരസഭയാണ് ഇപ്പോൾ UDF കീഴിലുള്ളത്. ബാക്കിയുള്ള 4 പഞ്ചായത്ത് LDF കൂടെ ഉള്ളതാണ്. അല്ല, പുറക്കാട് പഞ്ചായത്ത് നഗരസഭ LDF കൂടെ തന്നെ വരും. ഈ സാധനം തന്നെ ഉള്ളതല്ല. 10 പഞ്ചായത്തുകൾ 7 പഞ്ചായത്തുകൾ LDF കീഴിലുള്ളതാണ്. 3 പഞ്ചായത്തുകൾ UDFനൊപ്പം. ആ 7 പഞ്ചായത്തുകളും UDF ഭരിക്കുന്ന 1 പഞ്ചായത്തും കൂടി ചേർത്ത് 8 പഞ്ചായത്തുകളിൽ RF MLA നല്ല ഭൂരിപക്ഷം ഉണ്ടാകും. ബാക്കി 2 പഞ്ചായത്തുകൾ നിസാർ ലീഡിങ്ങിലും കിട്ടുമെന്നാണ്. 10 പഞ്ചായത്തുകൾ RF MLA കൂടെ തന്നെ നിൽക്കും. ഒടുവിൽ BJP BDJS ബന്ധത്തെക്കുറിച്ചും കൂട്ടി വിലയിരുത്തി. SNDP പരിവർത്തനം, ചിലവർ BDJSനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു, ചിലർ പിന്തുണയ്ക്കുന്നില്ല. പലരും ആരോ വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് ആരോപണം ഉയർത്തുകയാണ്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയാനില്ല. BDJS മത്സരിച്ചാൽ അത് BJP ഒരു ഗുണമായിരിക്കാം ചിലപ്പോൾ. മറ്റുള്ള ബാക്കിയുള്ള ഇല്ല ഇല്ല, BDJSന് BJP നിന്ന് ഒരു ഗുണവും കിട്ടില്ല. അത് അവർ നാളെ ഒരു കാലത്ത് മനസ്സിലാക്കിക്കോളൂ. അവരത് ഭൂരിഭാഗം SNDP സമുദായ അംഗങ്ങൾക്ക് പോലും അതിൽ എളുപ്പമുണ്ട്. ചില അംഗങ്ങൾ മാത്രമാണ് രൂപീകരിക്കുന്നതിൽ സമ്മർദ്ദം കാട്ടിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് ഷൈബു കെ ജോണിന്റെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുതിയ രീതികളുമായി LDF കേരളത്തിലോടുന്ന ട്രെയിനുകളുടെ ബോഗികളിൽ തെരഞ്ഞെടുപ്പ് പരസ്യം പതിച്ചാണ് പുതിയ പ്രചരണ രീതി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് റെയിൽവേ പരസ്യ സംവിധാനം ഇന്ത്യയിൽ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. നവീന തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനപ്രകാരമാണ് റെയിൽവേ പരസ്യ സംവിധാനങ്ങൾ LDF ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കായ റെയിൽവേ യാത്രക്കാരിലാകെ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സന്ദേശങ്ങൾ എത്തിക്കുവാൻ ഈ പരസ്യ സംവിധാനം സഹായകമാകും. അഴിമതിരഹിത ഭരണം, വികസന കാഴ്ചപ്പാട്, മതനിരപേക്ഷ മൂല്യങ്ങളുടെ സംരക്ഷണം എന്നിവ സംബന്ധിച്ച LDFന്റെ കാഴ്ചപ്പാട് റെയിൽവേ ബോഗികളിലെ ചുവപ്പ് പ്രതലത്തിൽ തയ്യാറാക്കിയ പരസ്യവാചകങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. LDF വരും, എല്ലാം ശരിയാകും എന്നതാണ് പ്രചാരണ സന്ദേശങ്ങളിൽ മുൻതൂക്കം ലഭിക്കുന്ന പരസ്യവാചകം. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യവുമായി ഏറനാട് എക്സ്പ്രസ് ഇന്ന് മംഗലാപുരത്തുനിന്നും നാഗർകോവിലേക്ക് യാത്ര പുറപ്പെട്ടു. നാഗർകോവിൽ, മംഗലാപുരം ഏറനാട് എക്സ്പ്രസിലും പരസ്യം ഉൾപ്പെടുത്തുന്നുണ്ട്. 2 ഏറനാട് എക്സ്പ്രസ് ട്രെയിനുകളിലും മുഴുവൻ ബോഗികളിലും LDFന്റെ പരസ്യം ഉൾപ്പെടുത്തും. മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി, തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് എക്സ്പ്രസ്, തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ്, തിരുവനന്തപുരം ഗുരുവായൂർ ഇന്റർസിറ്റി എന്നിവയിലും LDFന്റെ പ്രചാരണ പരസ്യങ്ങളുണ്ടാകും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ട്രെയിനുകളിലെല്ലാം LDF പരസ്യം വന്നു തുടങ്ങുമെന്ന് എറണാകുളത്തെ റെയിൽവേ പരസ്യ ഏജൻസിയായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രിയേഷൻസ് അറിയിച്ചു. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യം 10,000-ക്കണക്കിന് ജനങ്ങളിലാണ് ഓരോ ദിവസവും എത്തിച്ചേരുക. ക്യാമറാമാൻ ഷൈജു ബിരാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. UDF യോഗം ആരംഭിച്ചു, തുടരുന്നു. സീറ്റ് വിഭജനത്തിൽ അന്തിമധാരണ ഉണ്ടാക്കാനാണ് യോഗം ചേരുന്നത്. ഘടകകക്ഷികളുടെ കടുത്ത അതൃപ്തിക്കിടെ
സീറ്റ് വിഭജനത്തിൽ ഏകദേശ ധാരണ ഉണ്ടാക്കാനും ശ്രമം നടക്കും. ജേക്കബ് ഗ്രൂപ്പിന് ഒരു സീറ്റ് കൂടി നൽകുന്ന കാര്യം യോഗം പരിഗണിക്കും. യോഗം തുടരുകയാണ്. ജെ ഡി യു മത്സരിക്കും. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്ന ഷാനിമോൾ ഉസ്മാൻ. വാർത്തകളിലേക്ക്. ആലുവയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടേറി. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. സി പി ഐ എം ആലുവ ഏരിയ സെക്രട്ടറി വി സലീം എൽ ഡി എഫിന് വേണ്ടി ജനവിധി തേടുമ്പോൾ സിറ്റിംഗ് എം എൽ എ അൻവർ സാദത്താണ് യു ഡി എഫിന് വേണ്ടി അംഗത്തട്ടിലിറങ്ങിയിരിക്കുന്നത്. മത്സര ചിത്രം തെളിഞ്ഞതോടെ ഇരുമുന്നണികളും ശക്തമായ പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിനാൽ ആലുവയിലും പ്രചാരണ രംഗത്ത് എൽ ഡി എഫ് ഏറെ മുന്നിലാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി സലീം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,214 വോട്ട് ഭൂരിപക്ഷം നേടിയ യു ഡി എഫിന് 3 വർഷം കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷം 2,086 വോട്ട് മാത്രം. 85% ഇടിവ്. കുടിവെള്ള പ്രശ്നം, ഗതാഗത പ്രശ്നം തുടങ്ങി അടിസ്ഥാന വിഷയങ്ങളിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത ശക്തമായി പ്രതിഷേധിക്കുന്ന ജനങ്ങൾ ഇത്തവണ ഇടതുമുന്നണിക്കായിരിക്കും വോട്ട് ചെയ്യുകയെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി സലീം പറയുന്നു. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ മണ്ഡലത്തിൽ സമാന്തരമായ റോഡുകൾ നിർമ്മിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി എടുത്തിട്ടില്ല. മെട്രോ അങ്കമാലിയിലേക്കും നെടുമ്പാശ്ശേരിയിലേക്കും എയർപോർട്ടിലേക്ക് നീട്ടണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യം, അത് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. സിറ്റിംഗ് എം എൽ എമാർക്ക് സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പത്തിനിടയിൽ ഏറെ വൈകിയാണ് അൻവർ സാദത്തിനെ ആലുവയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിച്ചുവെന്ന ആത്മവിശ്വാസം അൻവർ സാദത്തിനുണ്ടെങ്കിലും മത്സരം ചെറുതല്ലെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ യാതൊരു മടിയും എനിക്കില്ല. മത്സരം ഒരിക്കലും ചെറുതല്ല. അത് സ്ഥാനാർത്ഥി ആരായാലും, പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഞങ്ങളത് നിസ്സാരമായി കാണണമെന്നില്ല. കഴിഞ്ഞ തവണ ആലുവയിൽ മത്സരിച്ച എം എൻ ഗോപി തന്നെയാണ് ഇത്തവണയും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത്. ആലുവയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം കെ എം ഉമേഷ്. തൃശൂർ ജില്ലയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിക്കുന്ന ഏക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളുടെ കേന്ദ്രമാണെങ്കിലും ജാതി സമവാക്യങ്ങൾ ഇരിങ്ങാലക്കുടയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിൽ ചലനമുണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ അതൃപ്തി വകവയ്ക്കാതെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ഉണ്ണിയാടൻ 4-ാം അംഗത്തിന് കളത്തിലിറങ്ങുന്നത്. കെ യു അരുണിലൂടെ മണ്ഡലം പിടിക്കാനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. 1.5 പതിറ്റാണ്ടായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ തട്ടകമായിരുന്ന ഇരിങ്ങാലക്കുടയിൽ പിന്നീട് ഇടതു വലത് മുന്നണികൾ മാറി മാറി ജയിച്ചു കയറിയിട്ടുണ്ട്. 1982 മുതൽ 2001 വരെ സി പി ഐ എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ലോനപ്പൻ തമ്പാടനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. യു ഡി എഫിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റാണ് ഇരിങ്ങാലക്കുട. 97 തെരഞ്ഞെടുപ്പിൽ ലോനപ്പൻ തമ്പാടൻ 6,000+ വോട്ടുകൾക്ക് യു ഡി എഫിലെ തോമസ് ഉണ്ണിയാടനെ പരാജയപ്പെടുത്തി. 2001 ടി ശശിധരൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായപ്പോൾ 406 വോട്ടുകൾക്ക് കേരള കോൺഗ്രസിലെ തോമസ് ഉണ്ണിയാടൻ മണ്ഡലം പിടിച്ചു. 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം യു ഡി എഫിന്റെ കൈകളിലെത്തിയ മണ്ഡലം ഇതുവരെ നിലനിർത്താൻ തോമസ് ഉണ്ണിയാടനായി. 2006 എൽ ഡി എഫിലെ സി കെ ചന്ദ്രനും 2011 അഡ്വക്കേറ്റ് കെ ആർ വിജയയും തോമസ് ഉണ്ണിയാടനോട് ഏറ്റുമുട്ടി. മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സാന്നിധ്യം കുറഞ്ഞുവെന്നും സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും യു ഡി എഫിൽ ആവശ്യമുയർന്നിരുന്നു. എന്നാൽ മാണി വിഭാഗം പിടിമുറുക്കിയതോടെ ഇക്കുറിയും മണ്ഡലം കേരള കോൺഗ്രസ് മാണിക്ക് ലഭിച്ചു. പാർട്ടി ചെയർമാൻ കെ എം മാണിയുടെ വിശ്വസ്തൻ തോമസ് ഉണ്ണിയാടനാണ് ഇക്കുറിയും സ്ഥാനാർത്ഥി. 4-ാം അംഗത്തിനായി ഉണ്ണിയാടൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അതേസമയം തോമസ് ഉണ്ണിയാടനെ 4-ാം വോട്ടവും പരിഗണിക്കുന്നതിൽ യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ്. കെ യു അരുണനെയാണ് എൽ ഡി എഫ് ഇക്കുറി ഇരിങ്ങാലക്കുടയിൽ കളത്തിലിറക്കുന്നത്. മണ്ഡലത്തിലെ വികസന മുന്നെടുപ്പ് തന്നെയാണ് ഇടതുമുന്നണി പ്രചരണ ആയുധമാക്കുന്നത്. കർഷകരും കർഷക തൊഴിലാളികളുമാണ് മണ്ഡലത്തിൽ ഏറിയ പങ്കും. ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികൾ ഏറെയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ ജാതി സമൂഹങ്ങൾ ഏശാറില്ല എന്നതാണ് ഇരിങ്ങാലക്കുടയുടെ ചരിത്രം. കുടിവെള്ള ലഭ്യതയും ഗതാഗത സൗകര്യങ്ങളും കുറവായ മണ്ഡലത്തിൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഊന്നിത്തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാകുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 18,648 വോട്ടിന് മുന്നിലെത്താനായത് മണ്ഡലത്തിൽ എൽ ഡി എഫിന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.